சீசன் 2. விக்டரி ஹிஸ்டரியாய் மாறிய லோக டெலிவிஷனிலே மகா அற்புதம் ஓப்போ காமெடி ஸ்டார்ஸ் സീസൺ 2 பவர்ட் பை லக்ஷ்மி ஜுவல்லரி. இன்னத்தை எபிசோடிலேக்கு எல்லாருக்கும் ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്, പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള പാഷാണം ഷാജിക്കും രഞ്ജിനി ഹരിദാസിനും സ്വാഗതം. कोई कोई सीटी मारे हाय मारे अखियां रे कोई कोई सीटी मारे आगे पीछे मेरे चोर फिरते हैं सारे मैं हूँ पतली पतंग मेरा गोरा चिट्टा रंग मेरी नागिन जैसी चाल हाय हाय की गुड़िया शहर दिया हाय हाय की गुड़िया शहर दिया हाय पतला पतंग नाले गोरा गोरा रंग ऐसी छोरी अभी शायद से लागे नहीं कम चले नागिन जैसी चाल एक गुड़िया शहर दिया हाय हाय एक गुड़िया शहर दिया हाय हाय एक गुड़िया शहर दिया. ऑडियंस ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവല്ല വെൺപാല ഫോക്കസ് ക്ലബ്ബിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ടീം റോക്ക്. വേണ ലാലം വിളിക്കാനുള്ള സമയം എല്ലായിടത്തും പോയി. എല്ലാം റെഡി തന്നെ. ഓ ഡേ 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 ഡേ, ഇന്നലെ ഉത്സവം തീർന്നില്ലേ? ഓ ഇതുവരെ വീട്ടിൽ പോയടാ. നിങ്ങൾക്ക് വീട്ടിൽ പോണ എങ്ങനെ? നേർച്ചയായിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ ലാലം വിളിച്ച് വിതരണം ചെയ്തിട്ടില്ലേ, വീട്ടിൽ പോകാൻ പറ്റൂ? അപ്പൊ ഇതും കൂടി വിറ്റ് തുലച്ചിട്ട് നീക്ക വീട്ടിൽ പോകുന്നുള്ളൂ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് കുറെ കാലം നിങ്ങൾ ഇരുന്ന് തന്നല്ല, അന്ന് നിങ്ങൾ കട്ടുപിടിച്ചോലേ നമ്മളിപ്പം ചെയ്യണില്ലേ? ഞാൻ എന്തോ ഒന്ന് കട്ടുപിടിച്ച് ഉണ്ടാക്കി എന്നൊക്കെയാണ് നീ പറയണത്? ആ എന്തോ ഒന്ന് ഉണ്ടാക്കിയെന്ന് ഈ കയ്യും കഴുത്തും കണ്ട അറിയാം എന്തോ ഒന്ന് ഉണ്ടാക്കിയെന്ന്. സംഭവം രാവിലെ 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 ലേലം വിളിയാണ് പരിപാടി. ലേലം വിളിക്കാം. സംഭവറിയാ, ഇന്നലെ മൈക്ക് സെറ്റ് ഞാൻ ഇവിടെ സഹായിക്കാൻ വന്ന ചെറുക്കനാണ്. രാത്രി 12 മണിക്ക് ഉയരം ചുറ്റി ചുറ്റി നിക്കണുണ്ട് ഇവിടെ. ഇത് എപ്പൊ കിടന്ന് ഉറങ്ങിയെന്ന് അറിഞ്ഞൂടാ. രാവിലെ എന്തോ പരിപാടി? ലേലം ലേലം ലേലം. ഓ എനിക്ക് മനസ്സിലായി. എന്താ 50 രൂപയുടെ സാധനം അയ്യാണ്ടിക്ക് മറിച്ച് വെക്കുള്ള പരിപാടിയല്ലേ? അയ്യോ നിങ്ങളാരും ചെയ്തിട്ടില്ലാത്ത പോലെ. താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുത്താൽ മതി. എനിക്ക് താല്പര്യമില്ല. ആദ്യമായി ഇന്ന് ലേലം ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുമ്പോൾ ഒരു ജാക്കാരി. ഈ ലേലത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ലേലത്തിൽ പങ്കെടുക്കാം പ്ലീസ്. എല്ലാരും ഒന്ന് സഹകരിക്കണം ചേട്ടാ. നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാം. നീ വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശക്തി സ്വരൂപിണിയായ ചിറ്റാറ്റിങ്കര ദേവിയുടെ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്നലെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് നേർച്ചയായി കിട്ടിയ ഉൽപ്പന്നങ്ങൾ ഇന്നിവിടെ ലേലം വയ്ക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ലേലത്തിൽ പങ്കെടുക്കണം. ലേലം ആരംഭിക്കുകയാണ്. 100 രൂപ ഒരു തരം. ഒരു ചാക്കാരി 100 രൂപ ഒരു തരം. 100 രൂപ 150 രൂപ 150 രൂപ 150 രൂപ 250 രൂപ 350 രൂപ 350 രൂപ ഒരു തരം. 350 രൂപ രണ്ടു തരം. 350 രൂപ മൂന്ന് തരം. 350 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചിരിക്കുകയാണ്. 350 രൂപയ്ക്ക് ഉറപ്പിച്ച ഓ 200 രൂപ ചാക്കരിക്ക. ഓ 400 രൂപ ഞാൻ തരാം. നിങ്ങൾ ലേലത്തിൽ പങ്കെടുക്കാതെ പറ്റൂലല്ലോ. പങ്കെടുക്കാൻ പറ്റൂലേ? ഇല്ല ഇല്ല 400 രൂപ ഞാൻ തരാം. ഇല്ല ഇനി ഉണ്ടല്ലോ സാധനങ്ങൾ അടുത്ത ലേലത്തിൽ പങ്കെടുക്കാൻ. കുറച്ചല്ലേ ഇത് ലേലം കൊടുത്ത്? അത് ചില സാധനങ്ങൾ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ അല്ലെങ്കിൽ പോവും. അതാണ് ലേലം. ലേലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോകാം. ഒരു വാഴക്കുലയാണ്.
ഈ വാഴക്കുല ഈ ക്ഷേത്രത്തിന് വേണ്ടി സംഭാവന ചെയ്തത് പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭക്തനാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത്. ഒരു ഭക്തൻ നേർച്ച സാധനം തന്നെ ഇത്. പേര് പറയായിരുന്നു കഴിഞ്ഞാ അയാൾക്ക് പേര് പറയുന്ന പ്രശസ്തിയോട് ഇഷ്ടമല്ല. അയാൾ പേര് പറയണ്ടെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് അത് പറയാൻ പറ്റത്തില്ലല്ലോ പുള്ളി. അങ്ങനെ പേര് പറയണ്ടെന്ന് പറഞ്ഞേനെ പറഞ്ഞ ഇപ്പൊ മനസ്സിലായി. മോശണ സാധനമല്ലേ? മോഷണ സാധനം ഒരിക്കലും അമ്പലത്തിൽ കയറ്റൂല. അത് ശരിയാ. അവിടെ അവിടെ മോടിച്ചോട് പുറത്തോട്ട് കൊണ്ടുപോകണത്. ഒരു കാര്യം അറിയാമോ, ഈ കൊല ഉണ്ട് അശോകണ്ണൻ തന്നപ്പോഴേ പറഞ്ഞു. ഈ പേര് ഞാനും ഇവനും അല്ലാതെ വേറെ മൂന്നാമതൊരു ചെവി അറിയല്ലെന്ന് അശോകണ്ണൻ പ്രത്യേകം പറഞ്ഞാണ്. അതുകൊണ്ട് ചടക്കില്ല. അത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളുടെ അവകാശ ലംഘനമാണ്. ഒരു വ്യക്തിയുടെ അവകാശത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബലാത്സംഗിയുടെ അവകാശമാണല്ലോ ഈ ബലാത്സംഗം ആണോ? ഒരു കൊലപാതകയുടെ അവകാശമാണല്ലോ കൊലപാതകം. ഇവര് ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള ഈ അവകാശങ്ങള് നമ്മൾ ചോദിക്കാൻ പാടില്ല, ന്യായീകരിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിയമത്തിലെ രണ്ട് മുഖങ്ങളുണ്ട്. അല്ല, അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്, ഈ നിയമം എന്ന് പറയുന്നത് ഇരുനില മൂലിയാണ്. ഇരുനില മൂലി ഇയാള് ഭയങ്കര ശല്യം. നിങ്ങൾ പേര് പറയാനൊന്നും പറ്റൂല. അശോകന്റെ പേര് പറഞ്ഞാൽ കളിപ്പം. ലേലം ആരംഭിക്കുകയാണ്. 100 രൂപ അടിസ്ഥാന വിലയിട്ട് ലേലം ആരംഭിക്കുന്നു. 400 രൂപ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് റിമിച്ചാജി വിളിക്കുന്നു. 5000 ഒരു തരം രണ്ടു തരം ഞാൻ പാടോട്ട് ലേലം വിളിച്ച കൊലയാണ്. എന്റെ കൊല തൊട്ടോണ്ടല്ലേ. അല്ല, സഹായിക്കാൻ ആര് സഹായിക്കണ്ട? എനിക്കറിയാം. വേട്ടവളിയ വേടാ സഹായിക്കടാ. ഇത് ഒരു കൊലപ്പഴമല്ല, ഒരു കൊലയില് രണ്ട് പഴം. അല്ല, ഇത് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തൊരു ഭക്തൻ തന്നെയാണ്. എനിക്ക് മനസ്സിലായി, പേര് വെളിപ്പെടുത്താത്തതിന്റെ കാര്യം ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. അവനെ ഞാൻ പൊക്കിക്കോളാം. കേട്ടാടാ, എനിക്ക് ഞാൻ പറ്റിട്ടുണ്ടല്ലോ. വേണ, ആ പടത്തിന് മുമ്പിൽ സാമ്പ്രാണി കുത്തിവെയ്. തിന്നറയില്ല. കേട്ടാ, എന്നാ ഇത് എന്റെ മാമന്റെ വീട്ടിലെ പശുവിനോട് ചാക്കിക്കൂടാ. ലേലം നിങ്ങൾ അലമ്പാക്കല്ലേ, നമ്മൾ ഉത്സവമൊക്കെ അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ട് വരികയാണ്. അതിനകത്ത് കയറി നിങ്ങൾ അലമ്പ് ഉണ്ടാക്കാറില്ലോ? അലമ്പ് ഉണ്ടാക്കി എന്തോന്ന്? നീയൊക്കെ ഇവിടെ പരിപാടി കഴിഞ്ഞ വർഷം പ്രശ്നം നടത്തിയിട്ട് പരിപാടിക്ക് വന്നവർക്ക് വന്നവരടുത്ത് നീക്ക് എന്തൊക്കെയാ കാണിച്ചത്? ആ, അത് ചോദി. ഏത് പരിപാടിക്ക് വന്നവരോട് ആര് നമ്മൾ എങ്ങനെ പെരുമാറി? മെഗാഷോയ്ക്ക് കുറെ ടീം വന്ന മിമിക്രി. ആ മിമിക്രി കാര്യം ഒന്ന്. എന്നിട്ട് നീയൊക്കെ അവരുടെ മുമ്പിൽ ചെന്ന് എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കി? അത് പിന്നെ വേറെ കാര്യമുണ്ട്. ആ മെഗാഷോയിൽ മിമിക്രി കാണിച്ച കംപ്ലീറ്റ് അസഫ്യമായിരുന്നു. അസഫ്യം എന്ന് പറഞ്ഞ തെറിയുടെ അഭിഷേകമായിരുന്നു. ഇത്രയും കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനത്തെ തെറി കോമഡി പറഞ്ഞാൽ നമ്മൾ സഹിക്കോ? ഇത്രയും കുടുംബക്കാർ ഇരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ അസഫ്യം ഇതിനേക്കാളും വലുതായിരുന്നല്ല. പൈസ കൊടുക്കണമെന്നറിയാമോ? അതെല്ലാം കൊടുക്കും. നമ്മളെ പ്രസിഡന്റ് ഇനി വന്നു കഴിഞ്ഞാൽ എല്ലാം കൊടുക്കും. പ്രസിഡന്റ് വരുമെന്ന് തോന്നുന്നില്ല. അത് അറിഞ്ഞില്ലേ? ഇല്ല, അങ്ങനൊക്കെ കർഷകസ് കിട്ടിയടാ. പ്രസിഡന്റ് വരുന്നത് കുട്ടിക്കോ 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 ഇവനൊക്കെ വന്ന ആടാ കൊട്ടണത്. അതെ, എന്താ ചെലവുണ്ട്? എന്ത്? നമ്മൾ അറിഞ്ഞ് എന്ത് കർഷകശ്രീ കിട്ടിയല്ലേ. ആ, അപ്പൊ പിന്നെ ചെലവ് ചെയ്യണ്ടേ? കർഷകശ്രീ കിട്ടിയ ചെലവ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ആകെ ഒരാൾക്കാണ് കർഷകശ്രീ കിട്ടി. അപ്പൊ പിന്നെ ചെലവ് ചെയ്യണ്ടല്ലോ. കർഷകശ്രീ കിട്ടിയതിന് ഇത്ര ചെലവ് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് മാത്രം? പിന്നെ അപ്പൊ ചെലവ് ചെയ്യണ്ടി? എടാ, എന്റെ വീടിനടുത്തുള്ള എല്ലാവർക്കും കർഷകശ്രീ കിട്ടിയില്ലേ?
നിനക്ക് കർക്കശ്വര കിട്ടിയെന്ന് നിന്നോട് ആര് പറഞ്ഞു? പത്രക്കാരി പറഞ്ഞു. ഏത് പത്രക്കാരെ? പത്രമിടാമെന്നാ രമണേ. ആ രമണ കർഷകശ്രീ മാസിക എന്നും കൊണ്ടും കിട്ടുമായിരുന്നു എനിക്ക്. അവാർഡല്ലേ ഞാൻ വിചാരിച്ച, കർഷകശ്രീ അവാർഡ് കിട്ടിയത്. കർഷകശ്രീയൊക്കെ അവാർഡുണ്ടോ? ഓ, എനിക്കറിയാവുന്ന അവാർഡ് ഒറ്റ അവാർഡേ ഉള്ളു. എന്തോന്ന്? ഏഷ്യാനിലെ കോമഡി സ്റ്റാർ അവാർഡ്. അതല്ലേ? അതൊന്നും അല്ല, ഇത് വേറെ സംഭവമാണ്. നിങ്ങൾ വന്ന എന്തായാലും നന്നായി. ഉത്സവമൊക്കെ ഇപ്പൊ കരുതി നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ തമ്മിൽ കണക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ചായ കുടിച്ചത് കണക്കല്ല, ഒരു വലിയ ഉത്സവം നടത്തിയതിന്റെ കണക്കാണ് ചോദിച്ചത്. എല്ലാ കണക്കും ഇപ്പൊ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഒന്ന് രണ്ട് കണക്കുകളൊക്കെ ഞാൻ മറന്നുപോയി. ആ മറന്നുപോയ കണക്ക് പറ മറന്നുപോയ കണക്ക് അങ്ങനെ പറയുന്നേ. അതല്ലെന്ന്, എന്തായാലും അടുത്ത ആഴ്ച മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഈ കണക്കുകളെല്ലാം അവതരിപ്പിക്കണമല്ലോ. അപ്പൊ നിങ്ങളെ കൂടെ ഈ ഉത്സവത്തിന് മൊത്തം നിഴൽ പോലെ നടന്നത് നമ്മൾ രണ്ടുപേരുമാണ്. ഇനി അവിടെ ചെന്നിരുന്ന് നമ്മൾ മെഴുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം കണക്ക് നമുക്ക് കേൾക്കണം. ഖജാൻജി വരണ്ടായോ? ഖജാൻജി വിളിച്ചിട്ടുണ്ട്, വരും. ഖജാൻജി രാവിലെ ഫോൺ വിളിച്ചപ്പോ ഖജാൻജിയെ ഫോണിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറുക്കനെ പറഞ്ഞ് വീട്ടിൽ അയച്ചിട്ടുണ്ട്, അവൻ വരും. നിങ്ങൾ കണക്ക് അവതരിപ്പിക്കും. ഏതായാലും 10 ദിവസം ഉത്സവം ഭംഗിയായിട്ട് കൊണ്ടുപോയല്ലോ. പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഉത്സവം നന്നാക്കി നടത്തിയതിന് എനിക്കൊരു കയ്യടി, കമ്മിറ്റിക്ക് ഒരു കയ്യടി. കയ്യടിക്കടാ, കയ്യടി. ഈ ഈ കയ്യടിയുടെ അർത്ഥമൊക്കെ എനിക്കറിയാം. എന്തായാലും നന്നായിട്ട് ഉത്സവം നടന്നെങ്കിലും ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? ചെറിയ ചെറിയ അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? ചെറിയ അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? ചെറിയ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് പറ കഷ്ടം തന്നെ. പിന്നെ ഇങ്ങനെ കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാല്, അപ്പൊ കണക്ക് വായിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നന്നായിട്ട് ഉത്സവം നടത്തിയാണ്. അടുത്ത പ്രാവശ്യവും നന്നായിട്ട് നടക്കുന്നതിന് ഈ ചെറിയ അബദ്ധങ്ങൾ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നടത്തരുത്. ഈ അബദ്ധങ്ങളെല്ലാം അടുത്ത പ്രാവശ്യം നടക്കാതിരിക്കാൻ നോക്കണം. പുതിയ അബദ്ധം കണ്ടുപിടിച്ചാൽ മതിയല്ല. പുതിയ അബദ്ധം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഒരു വർഷമില്ലേ, ആലോചിക്കാൻ സമയമുണ്ടല്ലോ. മുൻകാല പ്രസിഡന്റ് ആണോ? മുൻകാല പ്രസിഡന്റ് വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി. ഇവിടെ ഞാൻ പറയുന്നതാണ് ശരി, അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. പക്ഷെ പ്രസിഡന്റ് എന്ത് പറയണോ ഞങ്ങൾ തീരുമാനിക്കും. കഷ്ടമുണ്ട്. കണക്ക് പറയണമെന്ന് പറഞ്ഞാൽ എല്ലാ കണക്കും എന്റെ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ എന്നെ കൊരവ ചെയ്യരുത്. ഞാൻ നന്നായിട്ട് ഉത്സവം കാര്യങ്ങൾ ഇപ്പൊ 3-4 പ്രാവശ്യം കൊണ്ട് നടത്തുമല്ലോ. ഏതാണ്ട് ഒരു പ്രാവശ്യം കണ്ടേ ഉള്ള എന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. ആ സമയത്ത് ഈ നാട്ടിൽ നിന്ന് ഞാൻ ടൂർ പോയിരുന്നു, ഒരു യാത്ര പോയിരുന്നല്ലേ. എങ്ങനെ? ഈ നാട്ടിൽ നിന്ന് ഒരു യാത്ര പോയിരുന്നല്ലേ. എങ്ങനെ? ഈ നാട്ടിൽ നിന്ന് ഞാനൊരു യാത്ര പോയിരുന്നല്ലേ. എങ്ങനെ? ഈ നാട്ടിൽ നിങ്ങൾ എന്നെ ഓടിച്ചു വിട്ടല്ലേ. അപ്പൊ വായി കണക്ക് വായിരുന്നു. അടുത്ത പ്രാവശ്യം ഉത്സവം നടത്തുമ്പോഴും തറവാടിന്റെ കാര്യം മറക്കരുത്. തറവാടൊന്ന് പുതുക്കണം. നിങ്ങൾ തറവാടിന്റെ പുതുക്കണ ആരും ഇവിടെ അല്ല പറയാനുള്ളത്. ഇത് കമ്പറ്റി ഓഫീസാണ്. എന്റെ തറവാടോ? എന്റെ തറവാടിന്റെ കാര്യം പുതുക്കണം പറഞ്ഞു. എന്റെ തറവാടിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്തോന്ന് പറഞ്ഞത്? തറവാടക. അതായത് ഉത്സവത്തിന്റെ കച്ചവടത്തിന് ആൾക്കാർ വരുമല്ലോ, അവരുടെ ഇപ്രായത്തെ തറവാടോ പോരാ, തറവാടക ഒന്ന് കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കണം. തറവാടക കൂട്ടുന്നെങ്കിൽ ചെറിയ കടയ്ക്ക് 2000 രൂപയും വലിയ കടയ്ക്ക് 4000 രൂപയും ഈടാക്കണം. ഇവിടെ അതൊക്കെ ഒരുപാട് കൂടുതലല്ലയോ? കൂടുതലെന്ന് പറഞ്ഞ സിമന്റിന് എന്താ വില? കമ്പിക്ക് എന്താ വില? ഇഷ്ടിക്ക് എന്താ വില? മണലാണൊക്കെ കിട്ടാനേ ഇല്ല. ഇതൊക്കെ ഇവിടെ പറയുന്നേ. നിങ്ങൾ വലിയൊരു വീട് വെച്ചില്ലേ? ഞാനൊരു കക്കൂസ് പോലും കെട്ടി. ആനപ്പിണ്ടം ഭാര്യ പകൽ 25,000 രൂപ എഴുതിയെടുത്തിട്ടുണ്ട്. ആനപ്പിണ്ടം ഭാര്യതാ? അത് ഈ പെരുമഴയത്ത് മൊത്തം ഒളിച്ചിറങ്ങി പെയ്യുന്നല്ലേ മനുഷ്യ. ഇവിടെ ഈ സമയത്ത് പെരുമഴ പെയ്യുന്ന ഞാൻ അറിഞ്ഞോ? ആനപ്പിണ്ടം മാറാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തില്ലയോ? എന്റെ കുറ്റം ഒന്ന് മഴ പെയ്ത്. പിന്നെ ബാക്കി പറ. പിന്നെ ആന വരണ്ട് ഓടിയ വകയിൽ 25,000 രൂപ ചെലവായിട്ടുണ്ട്. 25,000 ആന വരണ്ട് ഓടിയല്ലേ. പിന്നെ ആന വരണ്ട് ഓടിയപ്പോ ഒരു തട്ട് കളി, ചെറിയ തട്ട് കെട്ടി, തട്ട് കടയ്ക്ക് വേണ്ടി 2000 രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ആ 2000 രൂപ കടയിൽ കൊടുത്തില്ലയോ? അത് ഞാൻ എഴുതിയില്ലായിരുന്നു. അപ്പം 25 നഷ്ടപ്പെട്ടതും കൂട്ടി 27. ഈ 25 ഏത് കണക്കെന്ന് പറ ഇവിടെ ആന വരണ്ട് ഓടിയല്ലോ. ഈ സമയത്തെല്ലാം നമ്മൾ ആനയുടെ പുറകെ ഓടിയില്ലയോ? അപ്പൊ 25 രൂപ എന്റെ മടിയിരുന്ന് കളഞ്ഞു പോയില്ലേ? പിന്നെ അവിടെ നിക്കിട്ട് കലാപരിപാടികളുടെ കാര്യം പറ. കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസവും ഭംഗിയായിട്ട് കലാപരിപാടികൾ നടത്തിയോ? നടത്തി. പിന്നെ ഗാനമേളയ്ക്ക് റിമി ടോമിക്ക് 1,50,000 രൂപ കൊടുത്ത്. ആരക്ക്? റിമി ടോമിക്ക്. 1-ാം ഉത്സവം മുതൽ 10-ാം ഉത്സവം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. റിമി ടോമിയെ പോയിട്ട് ഒരു ക്രിമി ടോമിയെ പോലും ഞാൻ ഇവിടെ കണ്ടില്ല. കള്ള പറഞ്ഞ കൊല്ലുഞ്ഞേ. 5-ാം ഉത്സവത്തിന് ഗാനമേളയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അത് റിമി ടോമിയുടെ ഗാനമേള. പിന്നെ രണ്ട് കൊച്ചു പിള്ളേരെന്ന് പാടിയ റിമി ടോമിയുടെ ഗാനമേള. റിമിയും ടോമിയും ജോസിന്റെ മക്കള്. ജോസിന്റെ മക്കളാ? അതിന് 1,50,000 രൂപേ. 1,50,000 രൂപ പോയനായി അവർ ഇത്രയും വലിയ അസുഖം. 3,50,000 രൂപ ലാഭം പിടിച്ചില്ലേ ഞാൻ?
റിമിയോട്ടോമി കൊണ്ടുവന്നിരുന്നു. കുറഞ്ഞ പക്ഷം ഒരു അഞ്ചെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ മൂന്നര പോയില്ലല്ലോ, ഒന്നരയല്ല പോയുള്ളു. അപ്പൊ 3.5 ലക്ഷം രൂപ ലാഭമല്ലേ? റിമിയോട്ടോമി വന്നില്ലല്ലോ. എടാ റിമിയോട്ടോമി വരാത്തോണ്ടല്ലേ 3.5 ലക്ഷം പോകാത്ത? ഈ 3.5 ലക്ഷം നമ്മുടെ പൈസ ഇല്ലേ? എടാ 5 ലക്ഷം നമ്മുടെ പൈസ ആണെങ്കിൽ അത് പോയില്ലല്ലോ. അപ്പൊ അത് ലാഭമല്ലേ? അപ്പൊ അത് 3.5 ലക്ഷം ഞാൻ ലാഭം പിടിച്ചില്ലേ? അത് എഴുതി വെക്കണം. ഒന്നര കഷ്ടമുണ്ട്. ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ കഥ ഓർമ്മ വന്നു. അത് പറ ആ കഥ പിന്നെ പറയാം. യവൻ എന്തെങ്കിലും കഥ പറയോ? പിന്നെ ഈ റിമിറ്റോമി വന്നെങ്കി 5 പേനയില്ലേ? ഖജാൻജിയെ വിളിക്കാൻ, ചെറുക്കനെ പറഞ്ഞു വിട്ട്. ആ വീട്ടില് ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരെ. ഞാൻ ആ പാട്ട് അങ്ങനെയല്ല. കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം, കണ്ടില്ലേ കാമം മല പോലെ നിറഞ്ഞു നിന്നിട്ട് നിന്റെ കണ്ണി കുരു കാണാതിരിക്കാം. കണ്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നോക്ക്. പിന്നെ ഭർത്താവ് ആര്? ആ ഖജാൻജി കാണായില്ല. നിങ്ങൾ രണ്ടുപേരും ഒത്തുകളിയല്ലേ? നിങ്ങൾ പൈസ കൊടുത്തവർ നേരത്തെ പറഞ്ഞു വിട്ട് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ? അയ്യോ 10 ദിവസമായി ഉത്സവം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നലെ വൈകുന്നേരം ഒരു മിന്നായം പോലെ വന്നിട്ട് പോയതേ ഉള്ളൂ. ഒരു മിന്നായം പോലെ വൈകുന്നേരം വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. മിന്നായം പോലെ വന്നിട്ട് പോയല്ലോ. എന്തെങ്കിലും പൊതി വീട്ടിൽ തന്നിരുന്നു. അയ്യോ സാധാരണ വീട്ടിൽ വരുമ്പോ ഉണ്ടല്ലോ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പൊതി കൊണ്ടുവരുമായിരുന്നു. ഇന്നലെ അങ്ങേര് വന്നിട്ട് പോവുകയും ചെയ്തു, ഒരു പൊതിയും കൊണ്ടുവന്നില്ല. എനിക്ക് അങ്ങ് കൊതിയായും പോയി. മിന്നായം പോയല്ലേ പോയത്? അപ്പൊ ഇനി മിന്നലെങ്ങാണോ അടിച്ചു? മിന്നൽ അടിച്ച് അങ്ങനെയൊക്കെയാണ് ഒരു പാളിയിലൂടെ പറയുന്നത്? പറ മിന്നലിന്റെ വെളിച്ചത്തിൽ കണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി ചേച്ചി ചേച്ചി, അതെ, നിങ്ങൾ ആ കുളത്തിന്റെ സൈഡിൽ എനിക്കറിയാം. ചിലപ്പോ കുളിക്കാൻ എങ്ങാനും കുളത്തിൽ പോയോ? രാവിലെ 7-8 9 വരെ സർല രമണി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അപ്പൊ 8 കഴിഞ്ഞിട്ട് കഴിഞ്ഞ പിന്നെ കുടുംബശ്രീയിലെ കുറെ പെണ്ണുങ്ങൾ വന്ന് 12-1 മണി ഉണ്ടായിരുന്നു. കുളത്തിലില്ല കുളത്തിലില്ല എനിക്ക് ഉറപ്പായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഞാൻ ലാസ്റ്റ് കാണുമ്പോഴേ ആ ജംഗ്ഷനിൽ നിന്നിട്ട് മറ്റേ ബിന്ദു ഇല്ലേ? ഏത് ബിന്ദു? രാവിലെ കണ്ടു. ഇപ്പൊ ബിന്ദുവിന്റെ സെറ്റപ്പ് മറ്റേ രാമേന്ദ്രൻ. രാമേന്ദ്രൻ ഓ ഇടക്കാല ബിന്ദു മാത്രമേ ഇവിടെ താമസം ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ ബിന്ദുവിന്റെ വീട്ടിലുണ്ടോന്ന് അറിയാൻ നിങ്ങൾക്കും പങ്കുണ്ട്. എനിക്കിപ്പോഴാണ് കാര്യം പിടിയിട്ടെ. എല്ലാരും കൂടെ ചേർന്നിട്ട് കാശു അടിച്ചോണ്ടാവും പോവുകയും ചെയ്ത് എവിടെ ഇവിടെ നിർത്തിയിട്ട് എല്ലാരും കൂടെ പറഞ്ഞു 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 പറഞ്ഞ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ട് എന്നെ എവിടെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ അതെല്ലാരും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല അല്ലേ? ഞാൻ പോകും. അതിന്റെ ഇടയിൽ ആ കാര്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ട്, ഇത്ര ആയ സ്ഥിതിക്ക് സംഭവം കാശും കൊണ്ടാണ് പേരിക്കണത്. യാവനെ അടിച്ചു കൊല്ലാനാണ് ചാൻസ്. ജീവനോടെ ഉണ്ടാവത്തിൽ ഇത്രയും 15 ലക്ഷം രൂപ കയ്യിലിരിക്കണം മനുഷ്യൻ. അതല്ല വിഷമം. ഇനിയിപ്പൊ അഥവാ എവന്റെ പൊട്ടും പൊടിയൊക്കെ കിട്ടിയാലും നമുക്ക് ഈ അന്തികർമ്മം ചെയ്യാൻ വേണ്ടി ഇവർക്കൊരു ആങ്കൊച്ചില്ലല്ലോ. അമ്മിയുടെ മൂത്ത മോനില്ലേ? അമ്മയുടെ മൂത്ത മോൻ എന്ന് പറയുമ്പോ അവിടെ ഭർത്താവിന്റെ അല്ലേടാ? അതെ, പ്ലാവിന്റെ മൂട്ടിൽ തേങ്ങ കിടക്കുന്നു എന്ന് പറഞ്ഞത് പ്ലാവിന്റെ ആവണമെന്നില്ലല്ലോ. നീ പറഞ്ഞു വരുന്നത് ആ കാര്യത്തിനൊരു തീരുമാനമായി. നമുക്ക് അന്തികർമ്മം ചെയ്യാൻ കൊച്ചുങ്ങളും ആങ്കൊച്ചുങ്ങളും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. ഇനി സമയം ഉണ്ടല്ലോ.
ഒരു കാര്യം ചെയ്യ്. അല്ല, വന്ന വരുന്ന കാര്യത്തിൽ പുള്ളി വരാൻ സമയമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇത്രയും കാഴ്ച സ്ഥിതിക്ക് അമ്പല പണ്ടിന്ന് എന്തെങ്കിലും കുറച്ച് സംഭാവന അവർക്ക് കൊടുക്കണം. ഒരു ഒരു ഞാൻ പറയുന്നത് ഒരു 2 ലക്ഷം രൂപ എങ്കിലും അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്ക. ഈ കാണാതെ പോയതിന് ധനസഹായമായിട്ട് അമ്പലത്തിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ അങ്ങ് തരും. 2.5 ലക്ഷം രൂപ അങ്ങ് തരും. ഞാൻ ഭർത്താവ് മരിച്ചുപോയ വിധവയാണ് പുലി. എനിക്ക് ആരുമില്ല പുലിയെ. എന്നെ വെറുതെ വിട് പുലിയേ, പുലിയേ എന്നെ വെറുതെ വിട് പുലി. അയ്യോ എടി, ഒന്നിങ്ങോട്ട് വാടി, നിന്റെ ഭർത്താവ് സുന്ദരേശനടി. തന്നെയാണ് നീ കാണേണ്ടത്. തന്നെയാണ് നീ കാണേണ്ടത്. നീ ഈ ഒറ്റ സാമദ്രോഹിയാണെങ്കിൽ എങ്ങനെയായി പോയത്? അതെങ്ങനെ എങ്ങനെയെന്നാ മര്യാദയ്ക്ക് ആ ഘോഷത്തിൽ നമ്മൾ താലപ്പൊലി നടക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് എന്നെ കാണാൻ വേണ്ടി നല്ല കസവും മുണ്ടും നല്ല പളവളത്ത ഷർട്ടും ഇടുന്ന എന്നപ്പോൾ പറഞ്ഞേ, നിന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കത്തില്ല, നിനക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്ന പുലികളിയാണെന്ന്. അങ്ങനെ എവിടെയോ പോയി ഒരു പുലികളി ഡ്രസ്സൊക്കെ എടുത്ത് എന്നെ ഉടുപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, ഇനി കളിക്കാൻ തുടങ്ങിക്കോളാം പറഞ്ഞു. ഞാൻ കളിച്ച് കളിച്ച് ഹരം തേറി എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് കളിക്കരുത്, നിന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ വോൾവോ ബസ്സിന്റെ മോളിൽ കയറുന്ന കളിക്കാൻ പറഞ്ഞു. അവിടെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും സി സി ടി വി വെച്ചിട്ടില്ലേ, അത് കാണാം. സ്ക്രീൻ ഇവിടെ കാണുമ്പോൾ ആൾക്കാർക്ക് നിന്നെ കാണട്ടെന്ന് കരുതി. പട്ടിയും ഉണ്ടരുത്. ഞാൻ അതിനകത്ത് ആ വോൾവോ ബസ്സിന്റെ മോളിൽ കയറുന്ന കളിച്ചു. കളിച്ച് കളിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഈ അലവിടാതെ കാണിച്ച കാര്യം അറിയാമോ, ആ വോൾവോ ബസ്സിന്റെ ഡ്രൈവറിനെ പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോടാ. ട്രാഫിക് ജാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവനോട് വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് താൻ ഇറങ്ങിക്കൊള്ളുന്ന ഞാൻ എങ്ങനെ ഇറങ്ങും? അതിനകത്ത് ഞാൻ തെണ്ടിയെ വിളിച്ചാലേ വല്ലതും കേൾക്കുന്നുണ്ട്. അത് മൊത്തം അടച്ചു കിട്ടി, എ സി അല്ലേ, ഫുൾ എ സി അറിയാന്നുള്ള ഭാഷ ഞാൻ വായിച്ചു നോക്കിയാൽ മംഗലാപുരം നോൺ സ്റ്റോപ്പ് എന്ന്. പിന്നെ മംഗലാപുരത്ത് തന്നെ കൊണ്ടങ്ങ് ഇറക്കി. പിന്നെ പോയ ജില്ലകളിൽ മൊത്തം ജാഗ്രത നിർദ്ദേശം പാലിച്ചിട്ടുണ്ട്. പുലി ഇറങ്ങിയെന്നല്ലേ പറയുന്നത്? ആ വഴി തിരിച്ചു വരാനും പറ്റിയില്ല. പിന്നെ അതുവഴി വന്ന് കടൽ മാർഗം വഴി വന്നു. ജീവിക്കണ്ടേ, എവിടെയെങ്കിലും പറഞ്ഞു നാണം മറയ്ക്കാൻ പോലും ഒന്നുമില്ല. എല്ലാം സംഭവിക്കേണ്ട സംഭവിച്ചു. കൊല്ലണവന് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പിരിവീട്ടിയ കാശ് കൊടുത്തിട്ടുമെങ്കിൽ നമുക്ക് ഈ മൈക്ക് സെറ്റുകാരനെയും സൗണ്ട് സാറിനെ ഒക്കെ പറഞ്ഞു വിട്ടുകൊണ്ടായിരുന്ന ആ അടുത്ത് ഞാൻ ആ വോൾവോ ബസ് ഇവിടെ ഇവിടെ അലവലാതി മറന്ന് മടം വോൾവോ ബസ് ഞാൻ കയറാൻ പോയില്ലേ, ആ സമയത്ത് ആ കംപ്ലീറ്റ് പിരിച്ച കാശും ആ കംപ്ലീറ്റ് കണക്ക് നിന്നെ ഞാൻ ഏൽപ്പിച്ചോ. എപ്പോഴെന്നോ ആ സമയത്ത് നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് വോൾവോ ബസ്സിൽ കയറി. ആഹാ, അപ്പൊ ആ കാശ് മൊത്തം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ മിണ്ടാത്ത എന്ത്? ഞാൻ വിചാരിച്ചവൻ തിരിച്ചു വരത്തില്ല. ഈ അടി കൊടുത്തപ്പോഴാണ് എനിക്ക് ഇവരെ കുറിച്ച് വേറെ കഥ ഓർമ്മ വന്നത്. അതെന്ത്? അത് പിന്നെ പറയാം. കഷ്ടമുണ്ടേ. ഇനി ജഡ്ജസിന്റെ ഒരു റിവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് I'll be joining you back after a very short Oppo break. Manatte chandiranottoru manimaliga kettum naan ende hrudayathinodu cherthu vekkum. എല്ലാ ഡയറക്ടർമാരും വന്ന ഉടനെ ഇതാ ഇങ്ങനെ കാണിക്കണം. എന്ത് സാറേ അത് സംഭവം എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ വേദനിക്കും. അപ്പൊ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് തന്റെ ഇങ്ങനെ വെക്കുന്നത്. ആ നീല ടാർപ്പ് ഇട്ട ആ ചെറിയ കെട്ടിടം നിങ്ങളെ ഫീൽഡാണ്? അത് നമ്മളെ ഫീൽഡ് അല്ല. ഓ, ബാത്റൂമിൽ പോവാൻ രക്ഷ. അപ്പൊ നായിക മന്ദം മന്ദം നടന്നു പോകുന്നു. ഇവിടെ ചന്തയില് മീൻ വാങ്ങിക്കാൻ പോണതാണ്. ഞാൻ നല്ലൊരു സീന് തന്നാ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല സീനാണ്. ആ കിടുക്കനാണ്. കിടുക്ക സീൻ എന്നാ വെളുക്ക വെളുക്കിരുന്ന് ഞാൻ കാണും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, റോക്ക് സാർ, മനോഹരമായ ഇംപ്രൊവൈസേഷൻ കൊണ്ട് സമ്പന്നമായ ഒരു സ്കിറ്റ്.
ഇവിടെ ഇങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ഉത്സവം എന്തെന്നറിയണം, അതിൻ്റെ നടത്തിപ്പ് എന്തെന്നറിയണം, അതിൽ വരുന്ന കലാകാരന്മാരെ കുറിച്ചറിയണം, ആ ആംബിയൻസ് അറിയണം, ആ നാട്ടിനെ കുറിച്ചറിയണം, നാട്ടുകാരെ കുറിച്ചറിയണം. ഇതെല്ലാം വായനയിലൂടെ അല്ല, മറിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെ. അതാണ് നിങ്ങളുടെ ഇന്നത്തെ വിജയം. നമുക്ക് തോന്നിപ്പോവും ശിവമുരളി ഇതേപോലൊരു ക്ഷേത്ര കമ്മിറ്റിയുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. അതേപോലെ പ്രസന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണോ മണിക്കുട്ടൻ എന്ന് നമുക്ക് തോന്നിപ്പോവും. നടത്തയിൽ ഉൾപ്പെടെ ചെയ്വനയിൽ ഉൾപ്പെടെ പറയുന്ന ഓരോ കാര്യത്തിലും എക്സ്പ്രഷനിലും അത് 100% കൊണ്ടുവരാൻ കഴിഞ്ഞു. അനീഷ് ആണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും അവര് ഈ കമ്മിറ്റിയിൽ അവരുടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. റിമി ടോമിയുടെ ഗാനമേള നടത്താത്തതിൽ 250,000 രൂപ ലാഭിച്ചു എന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് എനിക്കും മനസ്സിലാവുന്നില്ല, എനിക്കും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലാവില്ല. അതാണ് പ്രസന്റ്. എനിക്ക് മനസ്സിലായി ദേവി, ഇത് അങ്ങനെ ആരും വിചാരിക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രം. എല്ലാവരും ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ലാഭിക്കാൻ നോക്കിയാ. പ്രജുഷ സാധാരണഗതിയിൽ ഇത് ഒരു പൊടിക്ക ഓവർ ആക്ടിങ് വന്നാൽ അത് കുഴപ്പമാണ്. ആ ബാലൻസിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ, കാരണം സിറ്റുവേഷൻ തന്നെ അല്പം എക്സാജറേറ്റഡ് ആണ്. ഓരോ കാര്യം പറയുമ്പോഴും അയ്യോ എൻ്റെ ഭർത്താവ് പോയേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കഥാപാത്രം, അത് വളരെ തന്മയത്വമായിട്ട് അവതരിപ്പിക്കാൻ പ്രജുഷയ്ക്ക് കഴിയും. ഇങ്ങനെ ഒരു പ്രകടനം നടത്തുമ്പോൾ ഒരു കലാകാരന് ലഭിക്കേണ്ട സന്തോഷം, അത് നിങ്ങളുടെ മുഖങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ സായുജ്യം നിങ്ങളുടെ മുഖങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ സംതൃപ്തി നിങ്ങളുടെ മുഖങ്ങളിലുണ്ടായിരുന്നു. അത് പ്രേക്ഷകരിലേക്ക് കൈമാറുമ്പോഴാണ് ഒരു കലാസൃഷ്ടി ഉദാത്തമാകുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക്യൂ സർ. റിമി, ടീം റോക്ക്, യു റോക്ക്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തം നൽകിയ കൊലയായിരുന്നു. അതേപോലെ പുലി, പുലി ഒരിക്കലും മംഗലാപുരത്ത് എത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത കടൽ മാർഗം വഴിയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടു ഇങ്ങനെ പുലി ഇങ്ങനെ കടൽ നീന്തി വരുന്നത് നമ്മുടെ വിഷയിൽ കണ്ടു. ഒരിക്കലും നടക്കില്ല, പക്ഷെ നിങ്ങളത് വളരെ രസകരമാക്കി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്വേതജി. All in all, superb. I totally thoroughly enjoyed it. The performance was kidlin, the subject was kidlin. We all are going to go to the Ambala Ulsava and all the shows. We have a feel of this. So, that's why you created this situation. God bless you. Thank you. Celebrity guest, what do you feel? Let's know, Asajida. Manikutta, Gambirai. Super. Because this round, what do you think correctly? വളരെ നന്നായിരുന്നു. എല്ലാ ക്യാരക്ടറും വന്നിട്ട് ചെയ്തൊക്കെ ഗംഭീരമായിരുന്നു. നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് ഇങ്ങനെ കാണണം. നിങ്ങൾ സ്കിറ്റ് കളിക്കുന്ന ആദ്യമായിട്ടിരുന്ന് കാണുന്നത് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഉത്സവത്തിൻ്റെ പിറ്റേന്നല്ല, ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു. കാരണം ഞാൻ ഈ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെ നഷ്ടമാണത്. കാരണം ഇത്രയും സ്കിറ്റുകൾ, നല്ല സ്കിറ്റുകൾ എനിക്ക് മിസ്സായേനെ. ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ റൗണ്ടിലുള്ള എല്ലാ സ്കിറ്റുകളും ഇതുപോലെ തന്നെ ഗംഭീരമാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഓക്കെ. ആൻഡ് രഞ്ജിനി, വാട്ട് യു ഹാവ് ടു സേ? വാട്ട് ഷുഡ് ഐ സേ? ടീം റോക്ക് തകർത്തു. യു ഗൈസ് വർ ഫാന്റാസ്റ്റിക്. ആക്ച്വലി ഇത്രയും ജഡ്ജസ് ഇപ്പൊ അവരുടെ കമന്റ്സ് പറഞ്ഞില്ലേ, എല്ലാം ഓർമ്മയുണ്ട് ഇവർക്ക്. ഒരു ഷോ കാണുമ്പോൾ അതിന് തുടക്കം മുതൽ അവസാനമുള്ള എല്ലാ ഹുക്ക് കാര്യങ്ങൾ മൂന്ന് പേരും പ്ലസ് സാജു ചേട്ടനും ഞങ്ങൾക്കൊക്കെ എവറിത്തിങ് വി റിമെമ്പർ. ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ അഭിനയിക്കുകയല്ലായിരുന്നു, നിങ്ങൾ ജീവിക്കുകയായിരുന്നു ശരിക്കും. അതാണ് എനിക്ക് തോന്നിയത്. യു വേർ ദോസ് പീപ്പിൾ. ഈ ഒരു കോമഡി സ്റ്റാർസിൽ വന്ന് നിങ്ങളുടെ ഈ ഷോ കാണാൻ പറ്റിയത്, ഈ ഒരു സ്കിറ്റ് പർട്ടിക്കുലർലി കാണാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു. സോ താങ്ക് യു ടു ദി ടീം. റിമി ഓൺ 30. ശശാന്തിനെ കൂടി ഒന്ന് വേദിയിൽ ഒന്ന്, പുലിയുടെ യഥാർത്ഥ രൂപം കേട്ടോ, വെരി ഹാൻസം പുലി. ഓക്കെ, എന്തായാലും ടീം റോക്കിൻ്റെ ഇന്നത്തെ പെർഫോമൻസിന് 100 on 100 ആണ്. സോ ഈ ഒരു സന്തോഷം നമ്മളൊന്ന് പങ്കിടാൻ പോവുകയാണ്. പങ്കിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രഞ്ജിനീനെ കൂടി ഒന്ന് ഈ വേദിയിലേക്ക് വിളിക്കുന്നു. വേറെ ഒന്നുമല്ല കാര്യം, ശിവമുരളിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രഞ്ജിനി വന്നപ്പം തന്നെ ഒന്ന് ചേർന്ന് നിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ബിക്കോസ് ഹീ ഈസ് ആക്ച്വലി എ ബാച്ചുലർ ഓൺ നമ്മുടെ കോമഡി സ്റ്റാർസ്. ഐ മീൻ അങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ രണ്ട് ബാച്ചുലേഴ്സ് ചേർന്നിട്ടൊരു സെൽഫി എടുത്താൽ ഹീ വുഡ് ബി ഹാപ്പി വിത്ത്. എൻ്റെ അമ്മോ, ശിവമുരളിയുടെ ഈ ക്ലോസപ്പ് പുഞ്ചിരി എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്തായാലും ഇതോടുകൂടി ഈ നമ്മുടെ ടീം റോക്കിൻ്റെ 100 on 100 നമ്മൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. രഞ്ജിനി, ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്, ഐ ആം. ഓക്കെ.
ഇനിയൊരു സ്പെഷ്യൽ സ്കിറ്റാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. ഒരിടത്തേക്കും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. മാനത്തെ ചന്ദിരനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ എന്റെ ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കും. എല്ലാ ഡയറക്ടർമാരും വന്നുടനെതാ ഇങ്ങനെ കാണിക്കണം എന്ത് സാറേ? അത് സംഭവം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ വേദനിക്കും. അപ്പൊ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് തണ്ട് ഇങ്ങനെ വെക്കുന്നത്. ഇതോ ആ നീല ടാർപ്പയിട്ട് ആ ചെറിയ കെട്ടിടം നിങ്ങളെ ഫീൽഡാണ്? അത് നമ്മളെ ഫീൽഡല്ല. ഓ, ബാത്റൂമിൽ പോവാൻ രക്ഷ. അപ്പൊ നായിക മന്ദം മന്ദം നടന്നു പോകുന്നു. ഇവിടെ ചന്തയില് മീൻ വാങ്ങിക്കാൻ പോണതാണ്. ഞാൻ നല്ലൊരു സീന് തന്നാ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല സീനാണ്. ആ കിടുക്കനാണ്. കിടുക്ക സീൻ എന്നാ വെളുക്ക വെളുക്കിരുന്ന് ഞാൻ കാണും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു സ്പെഷ്യൽ സ്കിറ്റുമായിട്ട് നമ്മുടെ കണ്ടെസ്റ്റന്റ്സ് ഒരുമിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. മാനത്തെ ചന്ദിരനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ. അറവിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ. ആഹാ, നീ എന്താ എനിക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞേ? എവിടെ തന്നില്ലല്ലോ. താ ഈ പൂവ് ഞാൻ എൻ്റെ കൈകളിലല്ല, ഞാൻ എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കും. ഓ, എല്ലാം കൂടെ പൊള്ളി. എന്റെ പൊന്നമ്മ, എനിക്ക് ജീവിതത്തിലെ എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. എടാ, നീ ഈ സിനിമാ പ്രാന്തം കൊണ്ട് നടന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോടാ? അതെ, എന്നെ ഒരുപാട് പുച്ഛിക്കരുത്. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ആ അണ്ണാച്ചിയുടെ കാശ് വാങ്ങിട്ടെ ഇപ്പൊ സിനിമ എടുക്കുന്നോണ്ട് പോയതല്ലേ? എന്നിട്ട് എന്തേ ഞാൻ കണ്ടില്ലല്ലോ. അല്ല, അതിപ്പോ എല്ലാരും കൂടെ ചേർന്ന് കഷ്ടപ്പെട്ട് നമ്മളൊരു ചെറിയ സിനിമ പോലൊരു സിനിമ എടുത്തായിരുന്നു. അത് നമ്മൾ എഡിറ്റിംഗ് നടന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു അയാൾക്ക് കുറെ സീൻ ഇഷ്ടപ്പെട്ടില്ല, അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അങ്ങനെ കുറെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ അതിന് ശേഷം എഡിറ്റർ എഡിറ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഈ സീനൊക്കെ വേണോ അണ്ണ നമുക്ക് എടുത്ത് കളയണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എഡിറ്റർ കുറെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കണ്ടപ്പോ എനിക്ക് കുറച്ച് സീനുകൾ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഞാനും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നേരെ സെൻസർ ബോർഡിൽ കൊണ്ടുവന്ന സമയത്ത് അവരിതെല്ലാം കൂടെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ ചന്ന പിന്നെ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അവസാനം ഞാൻ ഈ തലയെ ചുമന്നുകൊണ്ട് പോയി സിനിമ അവസാനം പോക്കറ്റിലിട്ട് ഷോർട്ട് ഫിലിം ആയിട്ടാണ് വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ നിലയ്ക്കാണ് നിന്റെ പോക്കെങ്കിൽ ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഓ, എന്ന് വെച്ചാൽ ഇനി ഇവിടെ ഇറങ്ങി പോന്നെ? ഞാൻ ഇറങ്ങിപ്പോണോ? അല്ല, കുറെ നാളായിട്ട് ഈ ആട്ടുംതുപ്പും ഞാൻ കേക്കാണ്. ഒരു കാര്യം ഇല്ല, ഇത് എന്നത്തെ പോലെ അല്ല, ഇനി ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടൂല. ഇനി ഞാൻ എന്തോ അതല്ലേ വീടിന്റെ പടി, ഈ പടി ഞാൻ ചവിട്ടണമെങ്കിൽ ഞാൻ വലിയൊരു സിനിമാ സീരിയൽ താരം ആയതിന് ശേഷമായിരിക്കും. കേട്ടാ, ഉറപ്പിച്ചോ, ഞാൻ പോയിട്ട് വന്ന് വലിയ സിനിമാ താരമായിട്ട് ഇവിടെ വരും. അന്ന് എന്റെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി അമ്മ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ക്യൂ നിൽക്കും. ഈ കയ്യിലെ ചട്ടുകം മാറ്റിയിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്ത് വെച്ചോ, ഞാൻ സിനിമാ താരമായിട്ട് വരും. കേട്ടാ, നോക്കി. അഭിനയ മോഹമ്മൂത്ത് വീട് വിട്ടിറങ്ങിയ ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇനി കണ്ടു തന്നെ അറിയാം. ഒരാഴ്ചയ്ക്ക് ശേഷം പെങ്ങളേ, പെങ്ങളേ, കുഞ്ഞിപ്പെങ്ങളേ, എവിടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? ആ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? നീ ഒരാഴ്ചയായിട്ട് തുടച്ചായിട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുവല്ലേ. ഇവിടെ ഒരു സീമന്ത പുത്രനില്ലേ, അവൻ എന്നോട് വഴക്കിട്ട് പോയേക്കാം. സ്റ്റാറായിട്ട് വരുള്ളൂ, ഒരാഴ്ചയായി പോയിട്ട്. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ചേട്ടനൊന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചു നോക്കാം, ചിലപ്പോ അമ്മാവനായതുകൊണ്ട് ചിലപ്പോ എടുത്തേക്കും അവിടെ. ഹലോ, ആ ഈ പേടിക്കൊന്നും വേണ്ട, അവൻ ഹോളിവുഡിൽ എത്തിയിട്ടുണ്ട്. അവളുടെ മാരേജ് കുറിച്ച് ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ബാലൻസ് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യേ, ഹോളിവുഡിലെ ബാലൻസ് അല്ലാതെ ഈ ഫോണിൽ ബാലൻസ് ഇല്ലെന്ന് പോയി റീചാർജ് ചെയ്തിട്ട്. അങ്ങനെ വരാൻ വഴിയല്ലോ, 20 രൂപ ഞാൻ കഴിഞ്ഞ ദിവസം കടമെടുത്താണല്ലോ. പലിശ പിടിച്ചായിരിക്കും.
ഇല്ലെങ്കിലേ ഞാൻ പച്ചക്കൻ കത്തിക്കും. ഞാൻ കത്തിക്കും. നീ കത്തിക്കും ചുക്ക് ചെയ്തിരുന്നു. പച്ചക്ക് കത്തിക്കുന്ന പച്ചക്ക് കത്തിച്ചാ നിന്നെ ഞാൻ ഇവിടുന്ന് വെട്ടി കണിച്ച് ചുണ്ടെന്നുണ്ടാക്കി ചോപ്പാക്കി വിടി. ഞാൻ പച്ചക്ക് കത്തിക്കുന്ന പച്ചക്ക് കത്തിച്ചാ ഇവിടെ പച്ചക്ക് നിന്ന് തുള്ളും. ഞാൻ കത്തിക്കും. കത്തിക്കും നീ കാണാം. അപ്പൊ ഞാൻ അവനെ തപ്പിട്ട് ഇങ്ങോട്ട് വരും. ആഹാ, അവനൊന്ന് കാണണമല്ലോ. പിന്നെ അല്ലാണ്ട് പോയിട്ട് കൊറേ നാളായെങ്കിലും ഒരു മാറ്റവും ഇല്ല എന്റെ വീടിനും നാടിനും എല്ലാം. അമ്മേ, അമ്മേ, അവസരങ്ങളൊക്കെ തേടി കൊച്ചി, കോടമ്പക്കം, ചെന്നൈ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയമ്മ. അവസാനം എന്നെ സീരിയലിലെടുത്തമ്മ. എന്നെ മാത്രമല്ല, നമ്മുടെ ഈ വീടിനെ സീരിയലിലെടുത്ത്. വീടിനെ സീരിയലെടുത്ത്. അല്ല, വീട് വിട്ടുകൊടുത്തിട്ടാണ് ഞാൻ സീരിയൽ. വീട് വിറ്റെന്നല്ല, വീട് ഷൂട്ടിങ്ങിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ സീരിയലിൽ അവസരം വാങ്ങി. അമ്മ അങ്ങനെ പറയുന്നത്. അയ്യോ, നമ്മളെയൊക്കെ വീട്ടിൽ ഇങ്ങനെ സീരിയൽ ഷൂട്ടിംഗ് നടക്കണം എന്നൊക്കെ പറയുന്നത് പുറത്ത് പറയാൻ ഭയങ്കര ഉയർച്ചയാണ്. അതായത് അമ്മ ഇപ്പൊ റോഡ് ഇങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി ചന്തയിലോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോ ആ റോഡ് സൈഡിൽ ഇരിക്കുന്നവരൊക്കെ പറയും, ദോ പോകുന്നു അയലത്തെ കുഞ്ഞമ്മ സീരിയൽ ഷൂട്ട് ചെയ്യുന്ന വീട്ടിന്റെ പിന്നെ ഡയറക്ടർ ഭയങ്കര ചൂടാണ്. അപ്പൊ പുള്ളി എനിക്ക് ഒരു വിധത്തിൽ ചെറിയ അവസരമൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ വരുമ്പോ ഒന്നും പറഞ്ഞോളെ, വലിയ ഡയറക്ടർ. എന്റെ സങ്കല്പത്തിലെ അതേ വീട്. ആ നല്ല ഫീൽ. നമസ്കാരം സാർ. ആരാ നീ? ഞാനാണ് ഈ വീടൊക്കെ തന്ന മറ്റേ ആള്. ഇതിന്റെ എന്റെ വീട് മാറിയില്ലേ, ഫീൽഡ് പോകട്ടെ. സാറേ, എനിക്കൊരു സംശയം സാറേ. എല്ലാ ഡയറക്ടർമാരും വന്ന ഉടനെ ഇതാ ഇങ്ങനെ കാണിക്കണത് സാറേ. അത് സംഭവം എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ വേദനിക്കും. അപ്പൊ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് തന്റെ ഇങ്ങനെ വെക്കുന്നത്. ഞാനൊന്ന് ഫീൽഡ് ഒന്ന് വാച്ച് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ അസിസ്റ്റന്റ്. ആ പോട്ടെ, ഇവിടെ നിന്ന് നമ്മൾ പാൻ ചെയ്ത് വീണ്ടും ഇങ്ങനെ. ഓ, അതാരാ ഫീൽഡ് ഇരിക്കുന്നത്? അത് അമ്മ. എന്റെ സീരിയലിലെ അമ്മമാർ ഇങ്ങനെയല്ല. അതായത് മുത്തുക്കൂട പോലത്തെ കമ്മലൊക്കെ ഇട്ട് പട്ടു സാരിയെ കൊടുത്ത് ഇങ്ങനെ നിൽക്കണം, അതാണ് അമ്മമാര്. സീരിയലിലെ അമ്മയല്ല, ഇത് എന്റെ പെറ്റമ്മ, ഈ വീടിന്റെ ഓണർ. ആരായാലും ഫീൽഡ് നിർത്താൻ പറ്റൂല. അമ്മ, ഇത് ഇത് ഫീൽഡാണ് അമ്മമാരെ. ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തു വന്നിരിക്കുന്ന വീണ്ടും. അയ്യോ അമ്മ, സോറി സാർ, അമ്മ ഇത് ഫീൽഡാണ്. ക്യാമറ പാൻ ചെയ്ത് ഓ ഫീൽഡ് വളരെ നിൽക്കുന്നു. ഫീൽഡിൽ മാറ്റ്. ഹലോ അമ്മ, അതും ഫീൽഡാണ്. ഞാൻ അടുക്കളയൊക്കെ പോകുന്നു. അടുക്കളയും ഫീൽഡാണ്. നമ്മളൊരു സീരിയൽ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ 3.5 വർഷം വരെ വീടും പരിസരവും നമ്മുടെ ഫീൽഡാണ് സാറേ. ഇതോ ആ നീല ടാർപ്പ് ഇട്ട ആ ചെറിയ കെട്ടിടം നിങ്ങളെ ഫീൽഡാണ്? അത് നമ്മളെ ഫീൽഡല്ല. ഓ, ബാത്റൂമിൽ പോവാൻ രക്ഷം. ഈ സീരിയൽ എത്ര കാലം ഉണ്ടാവും ഇവിടെ ഷൂട്ട്? ഇവിടെ 3.5 വർഷം ഉണ്ടാവും. ഈ വീടും ചുറ്റു പരിസരങ്ങളെല്ലാം നമ്മുടെ ഫീൽഡാണ്. അതുകൊണ്ട് ആരും അടുപ്പിക്കാൻ പറ്റും. ഈ 3.5 വർഷക്കാലം ഞാൻ എന്റെ അമ്മ എവിടുന്ന് മാറ്റിയിരുത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? മാറ്റിയിരുത്തണം പിന്നെ. അമ്മ, അവരൊക്കെ അങ്ങനെ പലതും പറയും. എനിക്ക് എന്റെ അമ്മ വിട്ടു കൊടുക്കാൻ പറ്റുമോ? 3.5 വർഷം എടുക്കും ഇവിടെ സീരിയൽ തീരാൻ. 3.5 വർഷത്തേക്ക് അമ്മ എങ്കിലും വൃദ്ധസ്ഥാനത്ത് പോയി നിക്കോ? ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് ചന്ദ്രി ചേച്ചി വീട്ടിൽ പോയിരുന്ന് നുണയം കൊതിയൊക്കെ പറഞ്ഞോണ്ടിരി. ഇവിടെ സീരിയൽ ഷൂട്ട് തീരുമ്പോ ഞാൻ വിളിക്കാം. നമ്മുടെ നടി വന്നു. നടി നടി വന്നു. നടി വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഷൂട്ട് വെച്ചാലും നടി താമസിച്ചേ വരൂ. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അവളുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോയിൽ ഞാൻ ഹാരം ഇട്ടിട്ട് എന്റെ സീരിയൽ ഞാൻ വേറെ നടിയെ വെക്കും. മനസ്സിലായോ? അത് വേണോ? അത് വേണം. എന്ത് യൗമർ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യൂല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? എനിക്കിന്ന് ഉച്ചക്ക് പോകണം. നടക്കില്ല. 3 ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം ഉണ്ട്, എനിക്ക് പോയേ പറ്റൂ സാർ. എന്തായിരുന്നാലും നടക്കില്ല. വർഷത്തിൽ 365 ദിവസവും ആ എന്റെ സീരിയലിന്റെ ഷൂട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. എന്താ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ? അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് പോയിട്ട് വരാം. നമസ്കാരം. എന്റെ വീടാണിത്. ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട്. പിന്നെ ഏത് പൂട്ടിയ ബാർ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു?
അയ്യോ പൊട്ടിയ ബാർ അല്ല ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും സീൻ എടുക്കാം. അതായത് പണക്കാരിയും ആഡംബരക്കാരിയും ആർഭാടക്കാരിയുമായ ഭാര്യ, അഹങ്കാരി അല്ലാത്തൊരു ഭർത്താവ്. അത് നീയാണ്. ഞാനാണ്. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും ആ ഷോട്ടൊന്നും എടുക്കാം. ആ ക്യാമറ റോൾ ചെയ്യൂ. അപ്പൊ റിഹേഴ്സൽ വേണ്ടല്ലോ. അല്ല ടേക്ക് പോവാം. ടേക്ക് പോവാം. അപ്പൊ നായിക മന്ദം മന്ദം നടന്നു പോകുന്നു. ആക്ഷൻ. ഇതോടെ ചന്തയില് മീൻ വാങ്ങിക്കാൻ പോകണം. അല്ല നേരത്തെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് പോവാലോ. മന്ദം മന്ദം നടന്നു പോകുന്നു. അതിന്റെ കൂടെ ഞാൻ ഡയലോഗും കൂടെ പറഞ്ഞുതരാം. പ്രോമിറ്റ് ചെയ്തുതരാം. ലുക്ക് ഇവിടെ ലുക്ക് 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 അവിടെ മന്ദം മന്ദം നടക്കൂ. നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് ജീവിക്കുന്നു. എനിക്ക് പറ്റും ചേട്ടാ, എനിക്ക് പറ്റും ചേട്ടാ. അതുകൊണ്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയണ കൈയാണ് സാർ. എനിക്ക് പോണം പെട്ടെന്ന്. അതെന്തായാലും സാർ, അത് ഇടത് നിർത്താൻ പറഞ്ഞല്ല. ലുക്ക് എന്താണ്? അതായത് കുട്ടി നോക്കേണ്ട സ്ഥലം ഇതാണ്. ഇതാണ് ലുക്ക്. ലുക്കുള്ള ആരെയും വിളിച്ച് തിരുത്തത് അറിയ. ലുക്കൊക്കെ കാണിക്കാം. ഓക്കെ ആ ഡയലോഗ് പറയൂ. പതിയെ നടക്കുന്നു. റോളിംഗ്. അതുകൊണ്ട് ചേട്ടൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവനായ അഹങ്കാരി അല്ലാത്ത ഭർത്താവ് തലയിൽ ചൊറിഞ്ഞുകൊണ്ട് അകത്തൂക്കി കയറി പോകുന്നു. തലയിൽ ചൊറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. വീടിന് ഇതാരും ഇതിന്റെ ഇടയിൽ കൂടെ കയറി പോണത്. ഇങ്ങനെ പറയരുത്. അവരുടെ റേഷൻ കാർഡ് കേറും. അമ്മ ഇപ്പൊക്കോ ഇത് വിളിക്കാം. ഓ ഞാൻ ഒന്ന് അഭിനയിക്കട്ടെ അമ്മ. സാർ ഞാൻ അകത്തോട്ടേക്കും. സാർ ഞാൻ എന്ത് ചെയ്യണം സാർ? നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ അതായത് കടത്തിൽ മുങ്ങി നിൽക്കേ. ഒരു പലിശക്കാരൻ വന്ന് നിന്നെ വരട്ടുന്നു. പലിശക്കാരൻ വന്ന് എന്നെ വരട്ടുന്നു. നിന്നെ വരട്ടുന്നു. ഓക്കെ അപ്പൊ പലിശക്കാരനെ വിളിക്കൂ. പലിശക്കാരൻ വന്നില്ല. പലിശക്കാരെ വന്നില്ല. വന്നില്ലേ? ഇല്ല. അപ്പൊ നമ്മളെ പലിശക്കാരൻ എങ്ങനെ വെക്കും? ഒറിജിനൽ പലിശക്കാരനെ സാറേ അടിക്കില്ലെന്ന് പറ സാറേ. സാറേ ഞാൻ പൈസ കൊടുക്കണ്ട സാറേ. സീരിയലൊരു അവസരമുണ്ട്. എന്താ അവസരം? സീരിയലൊരു വേഷമുണ്ട്. നീ പൈസ തരണ്ടാ. പൈസ തരാ. സീരിയലൊരു വേഷമുണ്ടല്ലോ. നിങ്ങളെ പലിശക്കാരനായിട്ട് വന്ന് അവന്റെ അടുത്ത് പൈസ ചോദിക്കുന്നതാണ് നിങ്ങളുടെ വേഷം. എന്റെ വേഷമുണ്ട്. അത് പറയണ്ടേ? അപ്പൊ നിങ്ങൾ പലിശ ചോദിക്കുന്ന ആ രീതി അറിയാലോ. ഡയലോഗ് ഞാൻ പറഞ്ഞു. വെച്ച് അടി കുത്ത് അതൊന്നും പറ്റൂല. അതൊന്നും ചെയ്യൂല. അങ്ങനെയൊന്നും പാടില്ല. പലിശ കൈനിട്ട് ഡയലോഗ് പറയല്ല. കൈനിട്ട് ചെയ്യാം. റോളി ആക്ഷൻ. എന്റെ പലിശ പൈസ അവിടെ. പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശയും തന്നില്ലെങ്കിൽ നിന്നെയും നിന്റെ അമ്മയും ഈ വീടും ഞാൻ കത്തിക്കും. കത്തിക്കും. എന്റെ ബംഗളെ മോനെ നീ കത്തിക്കൂട്ടിക്കായിരുന്നു. ഈ വീട് ഞാൻ സീരിയലിന് ഷൂട്ട് ചെയ്യാൻ കൊടുത്ത് അഭിനയമായിരുന്നത്. അമ്മാവായി എന്താ നന്നായിരിക്കുന്നു. ഞാൻ അഭിനയിക്കണ്ടേ? ഡയലോഗ് മറന്ന. ഞാൻ വെച്ച ഡയലോഗ് മറന്നായിരിക്കുന്നു. കേറ്. അടുത്ത സീൻ എടുക്കാം നമുക്ക്. പലിശക്കാരനെ പിന്നെ എടുക്കാം. ഇനി എന്താണ് അടുത്തെടുക്കാനുള്ളത്? അടുത്ത സീൻ അമ്മാവൻ മരിച്ചു കിടക്കുന്നു. അമ്മാവനായിട്ട് അഭിനയിക്കേ. മറ്റേ നട നാളെ വരുള്ളൂ വിളിച്ചു പറഞ്ഞു. എല്ലാരും നാളെ വരുള്ളോ? തിരക്കുള്ളവരല്ലേ. കുഴപ്പമില്ലേ. സാറേ ഞാൻ അഭിനയിക്കാം. ഞാൻ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. ചുമ്മാ കള്ളം പറയാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് അഭിനയിച്ചാ. അഭിനയിച്ച പിന്നെ എന്നിട്ട് സത്യൻ സാറുമായിട്ടാണ് ഞാൻ ഫൈറ്റ് സീനായിരുന്നു. ഓ പുള്ളിക്കാരൻ അവര് പറഞ്ഞു ഒരു ഗോഡൌണി പൊളിച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ അഭിനയ സാധ്യത വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വേറൊരു സ്ഥലത്ത് പോയി എന്റെ കൈ നിട്ട് പോയി ഒളിച്ചിരുന്നു. വേറെ സ്ഥലത്ത് കൊപ്രാക്കളത്തി കൊപ്രാക്ക ഇതിനകത്ത് ഗോഡൌണിനകത്ത്. അടാ അവര് ഷൂട്ടിങ് കഴിഞ്ഞ് എന്നാ വന്ന് തപ്പിട്ട് അവിടെങ്ക് കാണാൻ ചെട്ട് ഈ ഗോഡൌണും പൂട്ടിട്ട് അവിടെങ്ക് പോയി. മൂന്ന് ദിവസമാണ് ഞാൻ ആ കൊപ്രാ ഗോഡൌണിനകത്ത് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വേഷം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല വേഷമാണ് ഇട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും. അത് വേറെ കാര്യം. എന്നെ ചോദിച്ചു എന്നോട് ചോദിച്ചാൽ തരത്തില്ല ഞാൻ. ഇതല്ല ഞാൻ നല്ലൊരു സീന് തന്നാ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല സീനാണ്. ആ
കിടുക്കനാണോ? കിടുക്ക സീൻ എന്നാ വെളുക്ക വെളുക്ക ഇരുന്ന് ഞാൻ കാണും. ശരി ഓക്കെ ശരി ഓക്കെ. നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്. ഞാൻ അപ്പൊ നിങ്ങളുടെ കൊച്ചുമകൾ സങ്കടത്തോടെ നിങ്ങളെ കാണാൻ വേണ്ടി വരും. മരിച്ചു കിടക്കുന്ന അമ്മാവനെ കാണാൻ ആ സീൻ ഒന്നും എടുക്കാം. നിങ്ങൾ ഒന്നും പറയണ്ട, വാന കണ്ട, വെറുതെ കിടന്നിട്ട് നിന്റെ ഭാര്യയാണ് ഇവിടെ കടന്നു വരുന്നത്. ഓ പിന്നെ അപ്പൊ നീ ഇത് വിഷമത്തോടെ ഇതിന്റെ ഇങ്ങനെ അരികിലായിട്ട് ഇരുന്നാ മതി. ഓക്കെ, മരിച്ചു കിടക്കാണ്. നായിക വരുന്നു, നായിക വരുന്നു, ചെറുമോൾ വരുന്നു. ഓക്കെ, റോള്. ആക്ഷൻ. സങ്കടമുണ്ടോ? ആരെ മരിച്ചു പോയേ? എടാ താ മരിച്ചു കിടക്കല്ലേ. ഞാനാണോ? ഇല്ലല്ലോ, അമ്മാവെന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച എന്നെ വിളിച്ചോണ്ട് വരുവാ. ഒന്നും എടുക്കാം. ഏ എടുക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ ഡയലോഗാണ് എന്റെ. അവൾ വന്ന് ചോദിക്കും എങ്ങനെയാണ് മരിച്ചതെന്ന്. അപ്പൊ ടിപ്പർ ഓടിച്ചോണ്ട് പോകുമ്പോ കൊക്കയിൽ ആ ഡയലോഗ് അറിയാലോ. ഓ ടിപ്പറ് ഓടിച്ചോട് പോയപ്പോക്കിട്ടാ കേട്ടാ. ഞാൻ എപ്പോഴാണ് കൊക്കയ ട്രിപ്പ് ഓടിച്ചോണ്ട് പോയ എന്റെ പൊന്നു പോലെ സത്യം പറഞ്ഞ എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാറിയാ കൊക്കയ്ക്കകത്ത് വീഴുന്നു. ഇനി എന്താ വേഷം ഉള്ളത്? അടുത്തത് നമ്മൾ കല്ലെടുത്ത് എറിയുന്നൊരു സീനുണ്ട്. അപ്പോൾ ഞാൻ ഒരു സംഭവം പറയാം. ആടെ എറിയാൻ പറ്റുന്നു. ഇതിങ്ങനെ തോളിലിട്ടു തോളിലിട്ടു ക്യാമറ പാൻ ചെയ്തങ്ങ് നിൽക്കുന്നു. നിൽക്കുകയാണ്. പിള്ളേർ നിങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു എറിഞ്ഞു എറിഞ്ഞു. ആ റിയാക്ഷൻ ഇട്ടിട്ട് അങ്ങോട്ട് എറിയണം. മറിയില്ല എന്നെ എറിഞ്ഞിട്ടുള്ള റിയാക്ഷൻ അത് ഇടണം. അമ്മാവ എടാ പന്ന പട്ടികളെ നിന്നെ ഞാൻ നിന്നെയൊക്കെ ഞാൻ കേട്ടാ. പണ്ട് മാങ്ങേറിഞ്ഞ് നടന്നതിന്റെ ഗുണം സൂപ്പർ ആയിട്ട് എല്ലാം കിട്ടി. ഇപ്പൊ എറിഞ്ഞ വിഷു ഉൾപ്പെടെ എല്ലാം കിട്ടിയിട്ടുണ്ട് സാർ. എല്ലാം കിട്ടിയ പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ. എന്താ ഈ വിഷു ഒന്നും ഇനി കാണാൻ ഒക്കത്തില്ല, ഇനി ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. എന്റെ പൊന്നു സാറേ ക്യാമറ മെയിൻ ലെൻസിലിട്ടായി കളവ് എറിഞ്ഞത്. പതിനാറ് ലക്ഷം രൂപ വിലയുള്ള ലെൻസ് അക്കളവാ പോയത്. പതിനാറ് ലക്ഷം രൂപ ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ ഞാൻ തരണോ? താൻ തരണം. ഞാൻ തരണം. താൻ തരണം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പലിശക്കാരനുണ്ടല്ലോ, പുള്ളിയുടെ നിന്ന് മേടിക്കാൻ ഗഡുക്കളായിട്ട് തരാം. ഞാൻ തരൂല. എനിക്ക് തരണം. എവിടെ പോണു? നമുക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് വയസ്സാം കാലത്തെ കാശി രാമേശ്വരം ഒക്കെ പോണെന്ന്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അതിന് കാശി രാമേശ്വരത്തിന് പോകാൻ പ്രായമൊന്നും ആയില്ലല്ലേ. അയ്യോ അതാവണ്ട, പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഭജന ഇരുന്നോളാം. അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എടാ നിന്റെ ഈ സീരിയൽ കഴിയുമ്പോ അഞ്ചാറ് വർഷം കഴിയില്ലേ സാറേ. ഓ ഞാൻ കാശിക്ക് പോവാ ഭജന ഇരിക്കാൻ. ഇനി അവിടെയും ഫീൽഡാന്ന് പറഞ്ഞ് വന്നേക്കല്ലേ. എവിടെ പോകുന്നു പറഞ്ഞു? കാശിക്ക്. കാശിയില? ഇടോ കാശിയില് വെച്ചല്ലേ നമ്മളെ ക്ലൈമാക്സ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ വേണ്ടിയായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും മാത്തമാറ്റിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് നിങ്ങൾ ഇപ്പൊ പോകുന്ന കല്യാണത്തിന്റെ ബ്രോക്കർ നിങ്ങളല്ലേ? അതെ. അല്ല എന്നിട്ട് ചേട്ടൻ വരുന്നില്ലേ? ഏയ് ഞാനങ്ങൂല്ല. ഒരു ദുരന്തത്തിന് വഴിമരുന്ന് ഇടാനേ എനിക്ക് കഴിയൂ. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എന്റെ പൊന്നച്ചനെ എനിക്കില്ല. ഇത് കണ്ടോ, ഇത് സ്കോച്ച് ആ സ്കോച്ച്. എടാ നീയൊക്കെ അടിച്ചത് വെറും പാസഞ്ചർ, ഇതേ മെട്രോയാ മെട്രോ. എന്റെ ഡാഡിന്റെ കയ്യിന്ന് പാവമായി നിന്നോട് പറഞ്ഞത്. അത് തമ്പുരു മാഡം. നിങ്ങളാരും എന്റെ മോളെ ചോദ്യം ചെയ്യാൻ? ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. ചെമ്പല്ലി കരിമീൻ ചെമ്മീൻ പെണ്ണിന്റെ